നമസ്കാരം. 2020 വർഷം നിനച്ചിരിക്കാതെ നമ്മുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും വരുത്തിയ വർഷമാണ്. നമ്മൾ 2 മാസത്തിലധികം വീട്ടിലടച്ചിരിക്കേണ്ടി വന്നു. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിഞ്ഞില്ല. പലരുടെയും തൊഴിൽ സാധ്യതകൾ, തൊഴിൽ മേഖലകൾ, തൊഴിൽ തന്നെയും നഷ്ടപ്പെട്ടു. ഒരിക്കലും സാധ്യത നഷ്ടപ്പെടാത്ത ഒരു സംരംഭത്തെക്കുറിച്ച്, ഒരു തൊഴിൽ മാർഗത്തെക്കുറിച്ചാണ് ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. നിലവിൽ പശുവിനെ വളർത്തുന്നവർക്കും ഇനി വളർത്താൻ ഉദ്ദേശിക്കുന്നവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ചെറിയൊരു മുതൽമുടക്കിൽ നിത്യവും നിങ്ങൾക്ക് വരുമാനം ലഭിക്കുന്ന ഒരു സംരംഭം എങ്ങനെ തുടങ്ങാം എന്നാണ് ഇവിടെ പറയുന്നത്. പശുകൃഷി. മിനിമം 1-5 പശുവിനെ വെച്ച് നമുക്കൊരു സംരംഭം തുടങ്ങണം. എന്ത് ചെയ്യണം? എന്താണിതിൻ്റെ ഗുണം? ഞാൻ ലോക്ക്ഡൗൺ കാലത്ത് വീട്ടിലിരുന്ന ഒരാളല്ല, ദിവസവും ജോലിക്ക് പോകുമായിരുന്നു. അവശ്യ സർവീസാണ്, പോയേ പറ്റും. അതുകൊണ്ട് ലോക്ക്ഡൗൺ കാലത്ത് പുറത്ത് നടന്ന എന്തെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയ ഒരാളാണ്. വെളിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, ആരുടെയൊക്കെ കയ്യിൽ വരുമാനം ഉണ്ടായിരുന്നു. ലോക്ക്ഡൗൺ കാലത്ത് മൂവ്മെൻറ്റ് റെസ്ട്രിക്ട് ചെയ്യാത്ത ഒരു വിഭാഗമായിരുന്നു ക്ഷീര കർഷകർ. അവർ രാവിലെയും വൈകിട്ടും പാലും കൊണ്ട് സൊസൈറ്റിയിൽ പോയി. പിന്നെ ലോക്ക്ഡൗൺ കാലത്തും നിത്യ വരുമാനം ഉണ്ടായിരുന്ന ഒരു വിഭാഗക്കാരായിരുന്നു ക്ഷീര കർഷകർ. അവരുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പ് തരാം. നിങ്ങൾ ക്ഷീരകൃഷി അല്ലെ പശുകൃഷി തുടങ്ങുകയാണെങ്കിൽ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് ഷുവറാണ്. 1, നിങ്ങൾ ഫുൾ ടൈം എൻഗേജ്ഡ് ആയിരിക്കും. നിങ്ങളുടെ സമയം വെറുതെ പോയി, നിങ്ങൾ വെറുതെ ഇരുന്ന് ബോറടിച്ചു എന്നൊരു വിഷമം നിങ്ങൾക്ക് വരില്ല. 1, നിങ്ങൾക്ക് നിത്യവും വരുമാനം ഉണ്ടായിരിക്കും. വലിയ പ്രോഫിറ്റ് ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ആവശ്യത്തിന് മറ്റൊരാളോട് പൈസ ചോദിക്കേണ്ട ഒരു ആവശ്യം നിങ്ങൾക്ക് പിന്നെ ഉണ്ടാകുകയില്ല. ഇനി 5 പശുക്കളെ വെച്ച് നിങ്ങൾക്ക് ഒരു സംരംഭം തുടങ്ങണം. എത്ര രൂപ നിങ്ങൾക്ക് മുതൽമുടക്ക് വരും? 1 പശുവിന് 60,000 രൂപ വെച്ച് കൂട്ടിയാലും പശുക്കളുടെ വില 3 ലക്ഷം. ഇത് തൊഴുത്തില്ലാത്തവർക്കൊരു തൊഴുത്ത് പണിയണം. മിനിമം 1.5 ലക്ഷം രൂപയ്ക്ക് 5 പശുവിനെ നിൽക്കുന്ന ഒരു തൊഴുത്ത് സുഖമായിട്ട് പണിയാം. അപ്പം മൊത്തത്തിൽ 4.5 ലക്ഷം രൂപ മുതൽമുടക്കിൽ നിങ്ങൾക്ക് ഈ സംരംഭം തുടങ്ങാം. നിങ്ങളുടെ മുതൽ നിങ്ങളുടെ വീട്ടിൽ തന്നെയുണ്ട്. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും പൈസയ്ക്ക് ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഈ മുതൽ നിങ്ങൾക്കൊരു അസറ്റാണ്. എപ്പോൾ അഴിച്ചു കൊടുത്താലും നിങ്ങൾക്ക് പൈസയാണ്. ഇപ്പം നിങ്ങൾക്ക് നല്ല ഫുൾ ഗ്യാരൻറ്റിയോടുകൂടി തുടങ്ങാൻ പറ്റുന്ന ഒരു സംരംഭമാണ് ഒരു പശു ഫാം എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരേ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ജോലി. ജോലി ചെയ്യാൻ അർപ്പണ മനോഭാവം വേണം. നമുക്ക് ഇഷ്ടംപോലെ ഇറങ്ങി എന്താ ടൂറ് പോകാനോ അല്ലെങ്കിൽ 1-2 ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കാനോ ഒന്നും പറ്റില്ല. അത് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ 1, നമുക്ക് ചാണകം അതുമായിട്ട് അതിൻ്റെ മൂത്രം ഇതിൻ്റെയൊക്കെ സ്മെല്ല് ഒട്ടും സഹിക്കാൻ പറ്റാത്തവർ, ഒട്ടും അലർജി, ഭയങ്കര അലർജി ഉള്ളവർക്കൊന്നും ഒരു ക്ഷീര കർഷക കൃഷി മേഖലയിലേക്ക് തിരിയാൻ പറ്റില്ല. ഇതെല്ലാം മുൻപരിചയം ഉള്ളവരോ ഇല്ലാത്തവരോ ആകട്ടെ, ഇതിന് മനസ്സുള്ള ഒരാൾക്ക് 4 ലക്ഷം രൂപ സംഘടിപ്പിക്കാമെങ്കിൽ ഏത് സമയവും നിങ്ങൾക്കൊരു നിത്യവരുമാനം തുടങ്ങാൻ പറ്റിയൊരു സംരംഭമാണ് ക്ഷീരകൃഷി. പശുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. 5 പശുക്കളെ നിർത്താനുള്ള ഒരു തൊഴുത്തിന് ഒരു പശുവിനെ നിൽക്കാൻ എത്ര സ്പേസ് വേണം? അതിൻ്റെ സ്റ്റാൻഡിങ് സ്പേസ് എന്ന് പറയുന്നത് 1.5 മീറ്ററാണ്. അതിൻ്റെ പുൽക്കൂടിനൊരു 30 സെൻറ്റിമീറ്റർ അല്ല 50 സെൻറ്റിമീറ്റർ മതി. അതിൻ്റെ പശു നിൽക്കുന്നതിൻ്റെ പുറകിൽ ഈ മൂത്രവും ചാണകം ഒഴുകി പോകുന്നതിന് ഒരു 30 സെൻറ്റിമീറ്റർ. എങ്ങനെ പോയാലും 3 മീറ്ററാണ് പശുവിൻ്റെ സ്റ്റാൻഡിങ് സ്പേസ് എന്ന് പറയുന്നത്. ഒരു പശുവിന് അതിന് ഒരു നിൽക്കാനുള്ള വീതി മാക്സിമം 2 മീറ്റർ മതി. അപ്പോൾ 5 പശുവിനെ നിൽക്കാനുള്ള ഒരു തൊഴുത്തിൻ്റെ നീളം എന്ന് പറയുന്നത് 10 മീറ്റർ. 5 പശുവിന് വീതി 3 മീറ്റർ. അങ്ങനെ ഉള്ള കണക്കിലൊരു തൊഴുത്ത് പണിയുക. അതുപോലെ നിങ്ങളുടെ മാലിന്യം നിങ്ങളുടെ ഉത്തരവാദിത്വം. ഇത് സർക്കാരിൻ്റെ ഒരു ലോകമാണ്, അത് ഞാനിവിടെ പറയാം. നിങ്ങളൊരു സംരംഭം തുടങ്ങാൻ പോകുമ്പോൾ അതുകൊണ്ട് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്. എങ്ങനെയാണ് ഈ തൊഴുത്തിൽ നിന്ന് ദുർഗന്ധം ഉണ്ടാകുന്നത്? അത് കൂടുതലും ചാണകം മൂലമല്ല, പശുവിൻ്റെ മൂത്രം കെട്ടിക്കിടന്നും അതിനെ കുളിപ്പിക്കുന്ന വെള്ളമൊക്കെ പരിസരത്തെ കെട്ടിക്കിടക്കുമ്പോഴാണ് കൊതുക് മറ്റ് പ്രശ്നങ്ങൾ, പൊല്യൂഷൻ്റെ പ്രശ്നങ്ങൾ വരുന്നത്. മൂത്രം ഒഴുകി വീഴാനും ഈ കുളിപ്പിക്കുന്ന വെള്ളം ഒഴുകി വീഴാനും ഒരു സെപ്റ്റിക് ടാങ്ക് നിങ്ങൾ തൊഴുത്ത് കൺസ്ട്രക്ട് ചെയ്യുന്നതിൻ്റെ ഇവിടെ നിർബന്ധമായിരിക്കും ചെയ്തിരിക്കണം. പിന്നെ ഈ ചാണകം വാരി ചാക്കിൽ കാലിത്തീറ്റ ചാക്കി തന്നെ വാരി കെട്ടി വെച്ചിരുന്ന ഉണങ്ങി ഉണങ്ങിക്കഴിഞ്ഞാൽ അതിന് പിന്നെ ഒരു സ്മെല്ലുമില്ല. നിങ്ങൾ 5 പശുവിനെ വളർത്താൻ തുടങ്ങിയത് കൊണ്ട് 1 അയൽവക്കക്കാർക്കും അതുകൊണ്ട് ബുദ്ധിമുട്ട് വരില്ല. അത് ശ്രദ്ധിക്കുക. കാരണം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഇത് പിന്നീട് പ്രശ്നങ്ങളാണ്. നമ്മളൊരു സംരംഭം തുടങ്ങുമ്പോൾ തന്നെ ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് മനസ്സിൽ കരുതി ആ പ്രശ്നങ്ങളെ ഒഴിവാക്കി തുടക്കം മുതൽ അത് ഒഴിവാക്കാനുള്ളൊരു ലക്ഷ്യത്തോടു കൂടി വേണം ഇത് തുടങ്ങാൻ വേണ്ടി. അതുപോലെ തീറ്റപ്പുൽ കൃഷി. ഇനി എത്ര സ്ഥലമുള്ളവർക്ക് ഒരു പശുവിനെ വളർത്താൻ പശുഫാം തുടങ്ങാൻ പറ്റും? എന്താണ് നിങ്ങളുടെ ഒരു ഉദ്ദേശം? മിനിമം 10 സെൻറ് സ്ഥലമെങ്കിലും ഉള്ളവർക്ക് സുഖമായിട്ടൊരു 5 പശുവിനെ നിർത്താനുള്ള ഒരു തൊഴുത്ത് കൺസ്ട്രക്ട് ചെയ്ത് പശുവിനെ വാങ്ങി ഈ സംരംഭം തുടങ്ങാം. വേസ്റ്റ് ഡിസ്പോസൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക.
പുൽകൃഷി നിങ്ങൾക്ക് നിങ്ങൾക്ക് മതിയായ സ്ഥലം ഇല്ലെങ്കിൽ ഒരു വയലോ വല്ല ലീസിനെടുത്ത് പാട്ടത്തിനെടുത്ത് നിങ്ങൾക്ക് പുൽകൃഷി ചെയ്യാമോ? പുൽകൃഷി മസ്റ്റായിട്ടും ചെയ്തിരിക്കണം. കാരണം എത്രയും നമ്മൾ ഗ്രീൻ ഫോഡർ കൊടുക്കുന്നു അത്രയും പശുവിന് അത് ഹെൽത്താണ്. നിങ്ങൾ പശുവിന് കാലിത്തീറ്റ മേടിക്കുന്നതിനുള്ള ഒരു ചെലവ് കുറയ്ക്കാൻ പറ്റുന്ന ഒരു മാർഗമാണ്. കാലിത്തീറ്റ കൊടുത്തേ പറ്റത്തുള്ളൂ. ഈ ഒരു വീഡിയോയിൽ പശുവിൻ്റെ തീറ്റക്രമത്തിനെ കുറിച്ച് ഞാൻ വലുതായിട്ട് പറയുന്നില്ല, അത് നമുക്ക് വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അഞ്ച് പശുക്കളെ വെച്ചുള്ള ഒരു ഫാം തുടങ്ങുന്ന ഒരാളുടെ വരുമാനം എങ്ങനെയായിരിക്കും നമുക്കൊന്ന് നോക്കാം. ഒരു പശുവിന് ഒരു രാവിലെയും വൈകിട്ടും കൂടി 10 ലിറ്റർ പാൽ കിട്ടുമെന്ന് നമുക്ക് കണക്ക് കൂട്ടാം. 1 ലിറ്റർ പാലിന് ഇപ്പോൾ 48 രൂപ വിലയുണ്ട്. എങ്ങനെ പോയാലും ഒരു പശുവിന് ആവറേജ് നമുക്കൊരു 500 രൂപ ദിവസം വരുമാനം കിട്ടിയിരിക്കും. അഞ്ച് പശുക്കളുള്ള ഒരാൾക്ക് ദിവസം 2500 രൂപ വരുമാനമുണ്ട്. അതിലൊരു 1000 രൂപ നമുക്ക് തീറ്റച്ചെലവ് പിന്നെ മാറ്റിവെക്കാം. എങ്കിൽ പോലും ദിവസം ഒരു 1500 രൂപ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വരുമാനമുള്ള ഒരു സംരംഭമാണിത്. അക്കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം വേണ്ട. അതുപോലെ തന്നെ പശുവിൽ നിന്ന് പ്രസവിക്കുമ്പോഴുണ്ടാകുന്ന കുട്ടികൾ, ഇപ്പം കാളക്കുട്ടിയാണെങ്കിൽ 5-6 മാസം ആകുമ്പോൾ അതിനെ വിൽക്കാം. പശുക്കുട്ടിയാണെങ്കിൽ നമുക്കതിനെ ഒരു പുതിയ പശുവിനെ വളർത്തിയെടുക്കാം. എന്തുകൊണ്ടും നിങ്ങൾക്ക് ധൈര്യം, നിങ്ങൾക്ക് അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചുവട് വെക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ക്ഷീര കർഷക മേഖല. എന്നും നിങ്ങൾക്ക് വരുമാനം ഉറപ്പായിരിക്കും. നിങ്ങളുടെ സമയം വെറുതെ പോവില്ല. നിങ്ങളുടെ കയ്യിൽ പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോഴെന്താ തുടങ്ങല്ലേ? ഏതാണ് പശുഭവം തുടങ്ങാനുള്ള ഏറ്റവും നല്ല സമയം? ഈ നിമിഷം തന്നെ, ഇപ്പോൾ തന്നെ. നമ്മൾ മനുഷ്യരുടെയൊക്കെ ഒരു അടിസ്ഥാന പ്രശ്നം എന്താണ്? ഒന്നുകിൽ നമ്മൾ പഴയ കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കും. ഓ, അന്ന് ചെയ്ത് ശരിയായില്ല, അന്നത്തേത് കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു, എനിക്കിങ്ങനെ സംഭവിച്ചല്ലോ, അല്ലേ എൻ്റെ ജോലി പോയല്ലോ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചിന്തിക്കും? നമ്മൾ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. ഞാനൊന്ന് തുടങ്ങിയാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? ഇതിനകത്ത് ഇനി എൻ്റെ പൈസ പോകുമോ? നമ്മൾ എവിടെയാണ് ജീവിക്കേണ്ടത്? നമ്മൾ ഭൂതത്തിലോ ഭാവിയിലോ അല്ല ജീവിക്കേണ്ടത്, പ്രസൻറ്റ്, വർത്തമാനം, ഈ നിമിഷത്തിൽ ജീവിക്കുക. നമ്മൾ ഒരു കാര്യം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു, അത് വിജയിക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു, തുടങ്ങുക, അത്രയേ ഉള്ളൂ. വെല്ലുവിളികളെ നമുക്ക് നേരിടാം, വിജയം കൈവരിക്കാം. പുതിയതായി പശുഭവം തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഏതൊരാൾക്കും ഈ വീഡിയോ പ്രയോജനപ്രദമായിരിക്കും എന്ന്